എന്നെ എന്താണോ വിശേഷിപ്പിച്ചത് അതല്ലാതെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇന്നലെ വരെ നിങ്ങൾ അറിഞ്ഞിരുന്ന ജബ്ബാർ മാഷല്ല ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചില പ്രവാചകന്മാർക്ക്, ഇവിടെയുള്ള ആളുകൾക്ക് അത് എന്നെക്കുറിച്ചാണ്, എന്നെക്കുറിച്ച് മാത്രമാണെന്നൊക്കെ തോന്നിപ്പോകും. അതുകൊണ്ട് പത്രക്കാരോടും ചാനലുകാരോടും ഞാൻ വളരെ മുൻകൂറായി തന്നെ പറയുകയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ റെക്കോർഡ് ചെയ്യരുത്, അഥവാ റെക്കോർഡ് ചെയ്താൽ തന്നെ അത് നിങ്ങൾ പബ്ലിഷ് ചെയ്യരുത്, അഥവാ പബ്ലിഷ് ചെയ്താലും നിങ്ങളത് റിപ്പോർട്ട് ചെയ്യരുത്. കാരണം എനിക്ക് ഭയമുണ്ട്. ഭയം എൻ്റെ ജീവനെക്കുറിച്ചോ ഡിങ്കോയിസ്റ്റുകളുടെ ജീവനെക്കുറിച്ചോ അല്ല, പക്ഷെ നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ സ്റ്റുഡിയോ നാളെ കത്തിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പത്രക്കെട്ടുകൾ നാളെ കത്തിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ചാനലുകൾ നാളെ പൂട്ടപ്പെടരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളതൊക്കെ ഓഫാക്കിയിട്ട് കേട്ടാൽ മതി. ഞാൻ ഇന്നലെ രാത്രി ഡിങ്കനെ ധ്യാനിച്ചുകൊണ്ടാണ് ഉറങ്ങാൻ കിടന്നത്. ഉറങ്ങി അല്പം ഡീപ്പായ ഉറക്കത്തിലെത്തിയതോടുകൂടി ഡിങ്കൻ പ്രത്യക്ഷപ്പെട്ടു. ഡിങ്കൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ഞങ്ങൾ രണ്ടാളും തമ്മിൽ ഏകദേശം 2 മണിക്കൂറോളം നീണ്ട ഒരു ആശയവിനിമയത്തിൽ, ഒരു സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ആ ആശയവിനിമയത്തിൻ്റെ പൂർണ്ണ രൂപം നിങ്ങളോട് പറയണമെങ്കിൽ 2 മണിക്കൂർ ഞാൻ എടുക്കണം. അതൊരു കടുങ്കൈയായിരിക്കും എന്നതുകൊണ്ട് ഞാനതിൽ പ്രസക്തമായ ചില കാര്യങ്ങൾ മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നു. ഡിങ്കൻ എൻ്റെ അടുത്ത് വന്നത് താങ്കളെ ഞാനൊരു ദൂതനാക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നു, അതിന് സമ്മതം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാനത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി. ഞാൻ പറഞ്ഞു, അയ്യോ ഡിങ്ക, ഒരു ദൈവദൂതനാവാനുള്ള യാതൊരു യോഗ്യത എനിക്കില്ല. ഒന്നാമത് ഞാൻ അക്ഷരം പഠിച്ചുപോയി, രണ്ടാമത് എനിക്ക് ദൈവദൂത പ്രായപൂർത്തി കഴിഞ്ഞ് പിന്നെയും കുറേ പ്രായമായി. ഏകദേശം 40 വയസ്സൊക്കെ കഴിഞ്ഞ് പിന്നെയും 10-20 വയസ്സ് കഴിഞ്ഞ് ഒരു 60, അതായത് നമ്മുടെ ഏജ് ഓവറായി കഴിഞ്ഞു. അതിൻ്റേതായ അവശതകളൊക്കെ ഉണ്ട്. വേറൊന്ന്, ഞാൻ ആകെ ഒരു കല്യാണമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. എനിക്കൊരു 40 പുരുഷൻ്റെ കുതിരശക്തിയൊന്നുമില്ല. ഉള്ള ശക്തി തന്നെ ഒന്ന് കൈകാര്യം ചെയ്യാൻ തന്നെ പോരാ. അങ്ങനെ ഞാൻ എൻ്റെ അയോഗ്യതകൾ ഇങ്ങനെ നിരനിരയായി പറഞ്ഞ് ക്ഷമയോടുകൂടി അതെല്ലാം കേട്ടതിന് ശേഷം ഡിങ്കൻ എൻ്റെ അടുത്ത് അല്പം ചൂടായിക്കൊണ്ട് പറഞ്ഞു, അല്ല നിങ്ങളെന്തപ്പോൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതൊക്കെയാണ് ഒരു പ്രവാചകനാവാനുള്ള യോഗ്യത എന്നുള്ള വിവരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഞാൻ പറഞ്ഞ കാക്ക കാരണവന്മാരായിട്ട് കിട്ടിയിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കി വെച്ചൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ലേശം ഒന്ന് ശമിച്ചത് ചൂട്. പിന്നെ മൂപ്പര് സമാധാനമായിട്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ യോഗ്യതയൊന്നുമല്ല ഞാൻ അന്വേഷിക്കുന്നത്. ഞാനൊരു സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും നന്മയുടെയും യഥാർത്ഥ സത്യാന്വേഷണ പാതയുടെയും സന്ദേശം മനുഷ്യകുലത്തിന് എത്തിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. അതല്ലാതെ ഒരു വിത്തുകാളയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. അതിന് പറ്റിയ ആളുകൾ എന്ന് പറയുന്നത് എൻ്റെ സന്ദേശങ്ങളെയും സ്നേഹത്തെയും സത്യത്തെയും ഒക്കെ ഉൾക്കൊള്ളാനുള്ള വെളിച്ചം കിട്ടിയിട്ടുള്ള അക്ഷരാഭ്യാസമൊക്കെ വേണ്ടുപോലെ ഉള്ള ആളുകളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സമാധാനമായി. ഞാൻ പറഞ്ഞു, ഏതായാലും എനിക്ക് ഈ വയസ്സാം കാലത്ത് ഇനിയിപ്പോൾ അതിനൊന്നും വയ്യ, നമുക്ക് വേറെ ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാം. അപ്പോൾ ഡിങ്കും പറയും, അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല,
എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദൂതൻ എന്നുള്ള സങ്കല്പമൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യ ദൂതനെ അന്വേഷിച്ചാണോ ഇടക്കുള്ള ദൂതനെ ഒടുക്കത്തെ ദൂതനെ അന്വേഷിച്ചിട്ടാണോ വരുന്നതെന്ന് വെച്ചു. അപ്പോൾ ഡിങ്കൻ പറഞ്ഞു, അങ്ങനെയുള്ള സങ്കല്പങ്ങളെല്ലാം സാമ്പ്രദായികമായി നിങ്ങൾ മനസ്സിലാക്കി വെച്ചുള്ള തെറ്റിദ്ധാരണകളാണ്. എനിക്കങ്ങനെ ഒരു ദൂതനെയോ ആദ്യ ദൂതനെയോ അന്ത്യ ദൂതനെ എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാനസികമായിട്ടുള്ള വികാസം നേടിയിട്ടുള്ള എല്ലാവരും എൻ്റെ ദൂതന്മാരാണ്. സ്നേഹത്തെക്കുറിച്ച് ആര് എന്തൊക്കെ സംസാരിച്ചാലും അതൊക്കെ എൻ്റെ വചനങ്ങളാണ്. സത്യത്തിലേക്കുള്ള പാത നയിച്ചുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്താലും അതൊക്കെ എനിക്കുള്ള ഇബാദത്താണ്, ആരാധനയാണ്. അത്തരത്തിലുള്ള എല്ലാവരെയും ദൂതന്മാരാക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അതനുസരിച്ചാണ് ഞാൻ നിങ്ങളെ വന്ന് സന്ദർശിച്ചത് എന്നാണ്. അപ്പം ഞാൻ ഈ യോഗ്യതകൾ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല. ഞാൻ എൻ്റെ ജന്മത്തിൽ, ഞാൻ ജനിച്ച് 10-60 കൊല്ലം അവിടെ ജീവിച്ചിട്ട് ഞാൻ ആരുമായിട്ട് ഒരു പെൻസിൽ കൊണ്ട് ഒരു കൊത്ത് കൂടിയിട്ടില്ല, അല്ലെങ്കിൽ അടി കൂടിയിട്ടില്ല. എനിക്ക് അങ്ങനത്തെ അക്രമത്തിൻ്റെ വഴികളൊന്നും അറിയില്ല. അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതിന് അദ്ദേഹം പറഞ്ഞത്, അതാണ് ഞാൻ കാണുന്ന യോഗ്യത. നമുക്ക് അക്രമത്തിൻ്റെ മാർഗമില്ല, നമുക്ക് യുദ്ധങ്ങളില്ല, നമുക്ക് കത്തിയും വാളും ബോംബും അല്ലെ ആയുധങ്ങളും എടുത്തിട്ടുള്ള യാതൊരു പരിപാടിയും നമുക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം നമ്മളെ മതം വിട്ടു പോയാലോ, പോരെ കൊല്ലണ്ടേ? അപ്പം ഡിങ്കും പറഞ്ഞത്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഡിങ്ക മതം ഉപേക്ഷിച്ച് ഒരാൾ പോവുകയാണെങ്കിൽ അയാൾ ഡിങ്ക മതത്തിലായിരുന്നപ്പോൾ നമ്മൾ അയാളോട് എന്തുമാത്രം സ്നേഹത്തോടെ പെരുമാറിയിരുന്നോ അതിൻ്റെ 10 ഇരട്ടി സ്നേഹത്തോടു കൂടി അങ്ങോട്ട് വരും. അങ്ങനെ അയാൾ എവിടേക്കാണോ പോയത് അവിടെയൊന്നും കിട്ടാത്തത്ര സ്നേഹം വീണ്ടും അയാൾക്ക് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ അയാൾ പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെ ഒരുപാട് ഞാൻ എന്തൊക്കെയാണോ പ്രവാചകൻ്റെ യോഗ്യതയായിട്ട് അങ്ങോട്ട് പറഞ്ഞത് അതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞു. അങ്ങനെ 1-2 മണിക്കൂർ സമയം ഡിങ്കൻ ഞാനുമായിട്ട് ആശയവിനിമയം നടത്തി. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങൾ ഇന്നലെ വരെ കണ്ടിരുന്ന ജബ്ബാർ മാഷല്ല ഇത്, ഒരുപാട് വെളിച്ചം കിട്ടിയ ഒരു ജബ്ബാർ മാഷല്ല. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, 10-40 കൊല്ലമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യപ്പറ്റുള്ള ദൈവത്തെ, ഒരു നല്ല ദൈവത്തെ എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് വിശ്വസിക്കാമായിരുന്നു എന്ന്. ഒരു നല്ല ദൈവത്തെ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് വിശ്വസിക്കാമായിരുന്നു എന്ന് വിചാരിച്ച് നടക്കുന്ന ഞാനിതാ 2 വിരലുകളുടെ അകലത്തിൽ മാത്രമായി അത്രയും അടുത്ത് ഡിങ്കിനെ കണ്ടെത്തിയിരിക്കുന്നു. മൃഗപ്പറ്റും അതെ. അതുകൊണ്ട് 1-2 ഇഞ്ചോ അകലത്തിൽ മാത്രം നിൽക്കുന്ന ഡിങ്കനെ അധികം താമസിയാതെ ഞാൻ ഡിങ്കനെയും ഡിങ്കൻ എന്നെയും ആശ്ലേഷിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ഡിങ്ക സുഹൃത്തുക്കൾക്കും ഡിങ്ക വിശ്വാസികൾക്കും സർവമംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ.